നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ജൂൺ മാസം പത്താം തീയതി അതായത് ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം ഇരുപത്തി തീയതി ഇടവം ഇരുപത്തേഴാം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് നല്ല ദിവസമാണ് പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രവും ശുഭ നക്ഷത്രമാണ് ഇപ്പോൾ പൂയൻ നക്ഷത്രം തിങ്കളാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് നല്ല ദിവസമാണ് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവധി കഴിഞ്ഞ് വരുന്ന ദിവസമാണ് വീട്ടിലൊക്കെ നിന്ന് ഞായറാഴ്ചയൊക്കെ കഴിഞ്ഞ് ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ എല്ലാം പ്ലാൻ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ള പ്ലാനിങ്ങോട് കൂടി ഇന്ന് തിരിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഓരോ കാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് യാത്ര തിരിക്കാം നല്ല നക്ഷത്രവും നല്ല ദിവസവും കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് നല്ല കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാം പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം കാരണം നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ കാരണം തിങ്കളാഴ്ച നക്ഷത്രവും ആയി വന്നിരിക്കുന്ന നിങ്ങൾക്ക് പൂയനക്ഷത്രക്കാർക്ക് ഇടവമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വളരെ അനുകൂലപ്രദമായ വർഷമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടത്തിന് അനുകൂലപ്രദമായ കാര്യങ്ങൾ സാമ്പത്തികമായി നേട്ടമുണ്ടാവും ജോലി പുരോഗതി ഉണ്ടാവും പ്രത്യേകിച്ച് വിദേശ യാത്രകൾ ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് തന്നെ വേറെ സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകാനോ വേറെ ജോലി തേടാനോ ഈ ജോലിയിൽ നിന്ന് തന്നെ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് മാത്രമല്ല വീട് വയ്ക്കാനോ വീട് വാങ്ങാനോ വസ്തു മേടിക്കാനോ അതുപോലെ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈ സമയം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ് സമയം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ് നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങണം അത് വിജയത്തിലേക്ക് വരും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവരാവിട്ട് ഈ ഒരു വർഷത്തെ ഒരു പ്ലാനിങ് എടുത്ത് വയ്ക്കൊള്ളുക എനിക്ക് ഈ വർഷത്തിൽ ഇന്നതിന്നതൊക്കെ ചെയ്യണം കാരണം നിങ്ങൾക്ക് നല്ല സമയമാണ് ഒരു വർഷത്തെ വേസ്റ്റ് ചെയ്ത് കളയരുത് നമുക്കൊരു നല്ലൊരു പ്ലാൻ ചെയ്ത് വെച്ചോളുക അതൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് ദോഷദശ നിന്നെങ്കിൽ പോലും ഈ ഇപ്പോഴത്തെ സമയത്തിനേയും ആ ജന ശരിക്ക് ബർത്ത്ഡേ വന്ന സമയമൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പുരോഗതി വരും എന്നുള്ളതിന് സംശയം വേണ്ട അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാവിലെ നമുക്ക് ഓഫീസിലും ഓരോ ആളുകളെ കാണാനും മറ്റ് ഇൻ്റർവ്യൂവിനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പോകുന്നവർ ശ്രദ്ധിച്ചു പോവേണ്ടത് രാഹുകാല സമയം നോക്കി വീട്ടിൽ നിന്ന് ഇറങ്ങണം രാവിലെ ഏഴര മണി മുതൽ ഒമ്പത് മണി വരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹു കാലം ശരിക്കു ഏഴര മണിക്കല്ല ആരംഭിക്കുന്നത് ഏഴ് മണി നാൽപ്പത്തൊന്ന് മിനിറ്റിന് തൊട്ട് ഒരു പതിനൊന്ന് മിനിറ്റ് തൊട്ട് കഴിഞ്ഞിട്ടേ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ഏഴ് നാൽപ്പത്തൊന്നിനകത്ത് ഇറങ്ങിയാൽ മതി അത് ഒമ്പത് മണിവരെ നിട്ടിട്ടുള്ളത് ഒമ്പത് അല്ല ഒമ്പത് മണി പതിനഞ്ച് മിനിറ്റ് വരെ ഉണ്ട് അപ്പോൾ ഒമ്പത് പതിനഞ്ച് കഴിഞ്ഞിട്ടേ രാഹു കാലം തീരുള്ളൂ ഒന്നുകിൽ രാഹു കാലത്തിന് മുമ്പ് അല്ലെങ്കിൽ രാഹു ശേഷം യാത്ര തിരിക്കണം ഓരോ കാര്യങ്ങൾ ശുഭകാര്യങ്ങൾക്ക് പോകുന്നവർ അതുപോലെ ഇന്നത്തെ അഭിജിത് മുഹൂർത്ത സമയവും പന്ത്രണ്ട് മണി മൂന്ന് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് നമുക്ക് രണ്ട് സുപ്രധാനമായ കാര്യ സമയങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗുളികനി യമഖണ്ഠനിയാണ് അതോടൊപ്പം ഞാൻ കൂടുതലായിട്ട് ആ സമയം എടുത്ത് പറയണേ ആ രണ്ട് പേരുടെ സമയം നമുക്ക് വളരെ ശ്രദ്ധിക്കണം അതിൽ ഗുളികൻ്റെ സമയം ശരിക്ക് ഗുളിയ കാല സമയം വരുന്നത് ഒരു മണി അമ്പത്തെട്ട് മിനിറ്റ് ആരംഭിക്കുകയാണ് മൂന്ന് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് പത്തുമണി അമ്പത് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് വരെയാണ് ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് പിന്നെ പലരും ഈ ചാനലിലൂടെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും നല്ല സമയമല്ലേ ഓരോ ഗ്രഹത്തിൻ്റെ ഘോര വരുന്നത് ഘോരാ സമയം കൂടെ ഒന്ന് പറഞ്ഞൂടെ എന്നാണ് ഖോരാ സമയം പറയാത്തെന്ന് വെച്ചാൽ പകൽ പന്ത്രണ്ട് മണിക്കൂറ് പകലുണ്ട് പന്ത്രണ്ട് ഘോരയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഇത് പറയുന്നതിൽ അർത്ഥമില്ല കാരണം ആ ഘോര നമുക്ക് നോക്കി നമുക്ക് അങ്ങനെ പെസഫിക്കറ്റ് മുഹൂർത്തം മുറിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അത് നോക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് ഘോര പറഞ്ഞ് പോകുമ്പോൾ ശുഭഘോരയും അസുര ഘോരയും അശുഭമായിട്ടുള്ള ഘോരയൊക്കെ ഓരോ ദിവസം കടന്നു വരും അപ്പോൾ ഇന്ന് നമുക്ക് വസ്ത്രധാരണം ചെയ്യുന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കണം ചന്ദ്രൻ്റെ കളർ എന്ന് പറയുന്നത് പേളിൻ്റെ കളറ് അതുപോലെ ശരിക്ക് വെളുത്ത കളറ് അത്ര ഒരു കളറാണ് ശരിക്ക് ചന്ദ്രൻ്റെ കളറ് അപ്പോൾ ചന്ദ്രൻ്റെ കളറിലുള്ള വസ്ത്രധാരണം നമ്മളെ വസ്ത്രത്തിൻ്റെ കൂടെ ചന്ദ്രൻ്റെ കളറിലുള്ള വസ്ത്രം പേളിൻ്റെയോ അല്ലെങ്കിൽ വെളുപ്പോ ആ വെളുത്ത കളറോ ശുഭ്ര ശുദ്ധമായ വെളുത്ത കളറോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ പാൻറ്റായിട്ടോ ആ ഷാളായിട്ടോ ബ്ലൗസായിട്ടോ ഒക്കെ നമുക്ക് വെളുത്ത വസ്ത്രം ധരിക്കുന്നത് കുറച്ചുകൂടെ ഭാഗ്യത്തെ നമ്മളിലൂടെ കൊണ്ടുവരും കുറച്ചുകൂടി സന്തോഷത്തെ തരും ഒരു ഉണർവുണ്ടാവും ഒരു ഉന്മേഷം ഉണ്ടാവും ഒരു വ്യാധിയിലേക്ക് പോകുമ്പോൾ അന്ന് ശ്രദ്ധിക്കപ്പെടും കാരണം ചന്ദ്രൻ്റെ ഏറ്റവും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ആ വ്യക്തിയിൽ നിൽക്കും ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ ശ്രദ്ധിക്കപ്പെടും അവർ ചിലപ്പോൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകും അപ്പോൾ അതിന് സഹായിക്കും അപ്പോൾ വസ്ത്രധാരണത്തിനും കൂടെ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം